വളരെ ശാന്തമായ സ്ഥലം, നല്ല ഗ്രാമീണ അന്തരീക്ഷം. ഗ്രാമത്തിൽ വസിക്കുന്നവർക്ക് ഒരു ശാലീനതയും നിഷ്കളങ്കതയും ഒക്കെ ഉണ്ടാകുമെന്നാണ് വൈപ്പ്. അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു പോയ ആളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഏതാനും നാളത്തെ പരീക്ഷണ ഘട്ടം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ യു പി മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ അഗ്നിപരീക്ഷ കഴിഞ്ഞ് പരീക്ഷ പാസ്സായി നിൽക്കുന്ന ഒരു പള്ളിയാണിപ്പോൾ ഇത്. രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കാര്യങ്ങൾ സ്വതന്ത്രമായും ഭംഗിയായും നിയമപരമായും ഭരണഘടനാപരമായും ഒക്കെ നടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രയാസങ്ങളുണ്ടാകും, എല്ലായിടത്തും ഉണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ആളുണ്ടാകും, അത് ലോകാവസാനം വരെ ഉണ്ടാകും. അതിനൊരു പൂർണ്ണ വിരാമം ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഇവിടെ മാത്രമല്ല, ഒരിടത്ത്. അതും കൊണ്ടൊക്കെ ജീവിച്ചേ വെക്കുള്ളൂ. ഇപ്പോൾ ചോദിച്ചാൽ എന്നാ ഈ കൊറോണ തീരുമെന്ന് ചോദിച്ചാൽ വല്ല പിടിയുണ്ടോ ആർക്ക്? അതും കൊണ്ട് ജീവിച്ചേ വെക്കത്തുള്ളൂ. ഇത് കുറയും എന്നുള്ളത് ശരിയാണ്, പക്ഷേ കുറച്ച് നാൾ ഇതും കൊണ്ട് ജീവിച്ച ഒക്കെ ജീവിക്കാൻ പഠിക്കണം. അതുകൊണ്ട് മനുഷ്യരെല്ലാം മുഖാവരണം ധരിക്കുകയും ആരാണ് വരുന്ന നടന്നു വരുന്ന അറിയണമെങ്കിൽ ഇത് നീക്കുകയും ചെയ്ത് അതൊന്നും എടുത്ത് മാറ്റാൻ പറയേണ്ടി വരും. അങ്ങനൊരു ഗതികേടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് നമ്മുടെ ആവശ്യമാണ്, എല്ലാവരുടെയും ആവശ്യമാണ്. അങ്ങനെ നമ്മൾ പല മുമ്പ് പഠിച്ചിട്ടില്ലാത്ത പദങ്ങളും പഠിച്ചു കൊറോണ വന്നേ പിന്നെ. കോവിഡ് പ്രോട്ടോക്കോൾ, നേരത്തെ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒന്നും ഇല്ലേ, പിടിയില്ല. അതിപ്പോൾ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കാണ്, അർത്ഥം അറിഞ്ഞില്ലെങ്കിലും ഉപയോഗിക്കും കോവിഡ് പ്രോട്ടോക്കോൾ എന്ന്. അങ്ങനെ പുതിയ ഭാഷയുണ്ടായി, പുതിയ പദാവലി ഉണ്ടായി, പുതിയ പെരുമാറ്റ രീതികളുണ്ടായി. അകന്ന് നിൽക്കാൻ പഠിച്ചു. അകലാതെ അടുക്കണം നാം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അകന്ന് നിന്നാലും ഒന്നാണെന്നും സാമൂഹ്യ അകലം എന്നാ ഈ പത്രക്കാരൊക്കെ ഇതിനെ വിളിക്കുന്നത്. വാസ്തവത്തിൽ അത് സാമൂഹ്യ അകലമല്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ് അല്ല, ഫിസിക്കൽ ഡിസ്റ്റൻസിങ്ങാണ്. സമൂഹമായിട്ട് അകലാൻ ഒക്കുകയില്ല, അകലാൻ പാടില്ല, നമ്മൾ ഒന്നാണ് പിന്നെങ്ങനെ അകലുന്നത്. പക്ഷേ ഫിസിക്കലായിട്ട് ശാരീരികമായ അകലം പാലിക്കാം, പാലിക്കണം. അങ്ങനെ അകലാതെ അകലേണം നാം എല്ലാവരുടെയും നന്മയ്ക്കായി. നല്ലൊരു പാഠമാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. മാത്രമല്ല, മനുഷ്യർ അച്ചടക്കം ഇഷ്ടപ്പെടുന്നവരല്ല പൊതുവെ. അതുകൊണ്ടാണല്ലോ ഈ കാലാഹലമൊക്കെ ഉണ്ടാകുന്നത്. അച്ചടക്കം പഠിച്ചു. കൊറോണ വന്നതുകൊണ്ട് മനുഷ്യൻ ഡിസിപ്ലിൻ പഠിച്ചു. പഴയതുപോലെ ഇഷ്ടം പോലെയൊക്കെ പോകാനും വരാനും ഒന്നും ഒക്കുകയില്ല. എല്ലാത്തിനും ഒരു നിയന്ത്രണമുണ്ടായി. നിയന്ത്രണം ഇഷ്ടമില്ലാത്ത മനുഷ്യൻ നിയന്ത്രണം പഠിച്ചിരിക്കുന്നു. അതൊരു നല്ല കാര്യമുണ്ട്. അത് കോവിഡിൻ്റെ കെയർ ഓഫിലാണ് പഠിച്ചെന്നുള്ളതേ ഉള്ളൂ, പക്ഷേ പഠിച്ചത് നല്ല കാര്യമാണ്. എല്ലാവരും ഒരു സെൽഫ് ഡിസിപ്ലിൻ, ആത്മശിക്ഷണം പഠിച്ചു. അത് നല്ലത് തന്നെ. എന്നാൽ സമൂഹത്തിൽ എന്നും ശിക്ഷണരാഹിത്യവും അവ്യവസ്ഥിതിയും എന്ന് പറഞ്ഞാൽ വ്യവസ്ഥിതി സിസ്റ്റം ഇല്ലാതിരിക്കുക, അതാണ് അവ്യവസ്ഥിതി. അതും അധാർമികതയും ധാർമ്മികതയെ ചോദ്യം ചെയ്യലും അധികാരം കൊണ്ട് മറ്റുള്ളവരെ അടിച്ചിരുത്തുന്നതുമായ രീതി എന്നും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പ്രാതസ്മരണീയനായ യോഹന്നാൻ സ്നാപകൻ, സ്നാനം കൊടുക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ സ്നാപകൻ എന്ന് വിളിക്കുന്നത്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാപ്റ്റിസം കൊടുക്കുന്നയാളായതുകൊണ്ട് ഹീസ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അപ്പോൾ സ്നാനം കൊടുക്കുന്നയാൾ മാത്രമായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനായിരുന്നു. സാമൂഹ്യ നീതിക്ക് വേണ്ടി ഗർജിച്ചയാളായിരുന്നു. ബിജു അലിയാസച്ഛനോ മറ്റച്ഛന്മാരോ കൺവെൻഷൻ പ്രസംഗകരോ ഒക്കെ വന്നാൽ എന്തോ നമ്മളോട് പറയുന്നത്, കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹ വിശ്വാസമുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ മേല. പക്ഷേ അവർ നമ്മളെ വിശ്വാസികളെ എന്നാണ് വിളിക്കുന്നത്. അവർക്കും ഉണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അങ്ങനെ വിളിക്കും. പക്ഷേ യോഹന്നാൻ സ്നാപകനെ പ്രസംഗിക്കാൻ വിളിച്ചാൽ സംഗതി കുഴയും,
അദ്ദേഹം എങ്ങനെ വിളിക്കുന്നറിയോ? പാമ്പിൻ്റെ കുഞ്ഞുങ്ങളെ, സർപ്പസന്തതികളെ എന്ന് വിളിക്കുക. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ആരെയും ഈ പള്ളിയിലിരിക്കുമോ? ഞാൻ എങ്ങാണ്ട് വന്ന് വന്ന് തെക്ക് ജനിച്ചു വളർന്നയാണ്. ഞാനിവിടെ വന്നേച്ച് ഇവിടെയുള്ള എല്ലാ സർപ്പസന്തതികളെ എന്ന് വിളിച്ചാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ? അഥവാ വെറുതെ വിട്ടാൽ തന്നെ പറയും, ഇനിയും മേലാലിങ്ങരെ ഇങ്ങോട്ട് വിളിച്ചേക്കരുത്. പക്ഷേ യോഹന്നാൻ, അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു ജനങ്ങൾക്ക്. അതുകൊണ്ട് അവരിത് കേട്ട് ശാന്തമായിട്ടിരുന്നു. സർപ്പസന്തതികളെ എന്ന് വിളിച്ചാൽ എനിക്കത് വായിക്കുമ്പോഴൊക്കെ വളരെ രസം തോന്നി. മുമ്പില്ല, സാധാരണ ഇപ്പം പിന്നെ പിള്ളേരെ കാണാനില്ല, പള്ളിയിലുമില്ല, സ്കൂളിലുമില്ല, എല്ലാം ഓൺലൈനാണ് പറയുന്നത്. ജീവിച്ചിരിക്കുന്നതേ ഓൺലൈനാണ്. അപ്പോൾ ഏറ്റവും മുമ്പിൽ ഇരിക്കുന്നത് സർപ്പത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്, പുറകെ ഇരിക്കുന്ന ആരായിരിക്കും? ശേഷം ചിന്തിയും. അത്രയും കടത്തി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു സാരം, സങ്കീർത്തനത്തിൽ ഒരു പരാമർശനമുണ്ട്. അവരുടെ നാവിൻ കീഴിൽ അണലി വിഷമുണ്ട്. മലയാള പരിഭാഷയാണ്, യഹൂദന്മാരെ കുറിച്ചാണ്. ഇപ്പം വിഷം മനസ്സിലും നാവിലും വിഷം വമിക്കുന്ന ചിന്തകളും ഒക്കെയുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ യോഹന്നാൻ പറയുന്നു, സർപ്പത്തിൻ്റെ സന്തതികളെ, ഇന്ത്യയിലെ സർപ്പത്തെ ആരാധിക്കുന്ന രീതിയൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ വിഷം വമിക്കുന്ന രീതിയിൽ. അതുകൊണ്ടാണല്ലോ ബിജു അച്ഛനെ കയറി ആക്രമിച്ചത്. ആ രീതിയിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആക്രമണ സ്വഭാവമുള്ള മനുഷ്യരുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോഴേ ജനങ്ങളൊന്നും തിരിച്ചു പറഞ്ഞില്ല, കാരണം ശരിയാണ് പറഞ്ഞത്. സർപ്പസന്തതികളെ എന്ന് പറഞ്ഞ വാവാ സുരേഷ് അന്നില്ലായിരുന്നു. സർപ്പത്തിൻ്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞാൽ അതിന് വിഷമുണ്ട്. ഇത്രയുള്ള വാമ്പാതിന് അതിന് വിഷമുണ്ട്. ആരോടി നിങ്ങളുള്ളതാണെങ്കിലും അതിനേക്കാൾ വിഷം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു മതിപ്പുണ്ടാകാൻ കാരണം അദ്ദേഹം ഒരു മഹർഷിയായിരുന്നു. മഹർഷി എന്ന് പറഞ്ഞാൽ എന്നാ? മഹാ ഋഷി. ഋഷി എന്ന് പറഞ്ഞാൽ സന്യാസി, തപസ്സി ചെയ്യുന്ന ആൾ. അപ്പം മഹാഋഷിയാണ് മഹർഷി. അദ്ദേഹം ഒരു മഹർഷിയായിരുന്നു. വേഷത്തിലും ഭാവത്തിലും ജീവിത ശൈലിയിലും ആഹാര രീതിയിലും എല്ലാം അദ്ദേഹം ഒരു മഹർഷിയായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം? കേട്ടിട്ടില്ല. എന്തുമായിരുന്നു യോന്ന് പറയാം? നല്ല തെറികോട്ടൻ ഉടുപ്പ് എന്നാണ് പറഞ്ഞേക്കുന്നത്. യോഹന്നാൻ്റെ വേഷം എന്തായാലും ഒട്ടകരോമങ്ങളുടെ ഉടുപ്പ്, അങ്ങനെയൊക്കെ നല്ല ബിരുസമായിരിക്കുമോ? പരിവര വരാന്നിരിക്കും. അപ്പോൾ ഒട്ടകരോമങ്ങളുള്ള വസ്ത്രം, അരയിൽ ഒരു തോൽവാർ, അരക്കെട്ട്. അത് ആ നാട്ടിലൊക്കെ ഉള്ളത്, മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ളതാണ് ഈ അരക്കെട്ടെന്ന് പറയുന്ന സാധനം. അതിന് അവിടെ ഒരു ഉപയോഗമുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്. അരമുറുക്കി വരിക എന്ന് പറഞ്ഞാൽ റെഡിയാകുക എന്നർത്ഥം. എൻ്റെ അച്ഛന്മാർ കുർബാനയിൽ കിടക്കുക കിട്ടുന്ന കാര്യമല്ല ഞാനീ പറയും. അതും അതിന് റെഡിയാകുക എന്ന് പറയാം. പക്ഷേ അരയിൽ തോൽവാറോ ബെൽറ്റോ ഒക്കെ ഇടുന്നതിൻ്റെ അർത്ഥം റെഡിനെസ് എന്നാണ്, തയ്യാറായിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ യോഹന്നാൻ സ്നാപകന് ഈ തോൽവാറുണ്ടായിരുന്നു. എന്തുവായിരുന്നു അദ്ദേഹത്തിൻ്റെ ശാപ്പാട്? അതുകൂടെ പറ, ഏതായാലും ഇത്രയും പറഞ്ഞു. എൻ്റെ അങ്ങോട്ട് നോക്കുന്ന അച്ഛൻ പറഞ്ഞിരുന്നുണ്ട്, ഈ അച്ഛന് വലിയ വിശ്വാസം അവർക്ക് കിട്ടും. അവരങ്ങോട്ടാണ് നോക്കുന്നത്. വെട്ടുക്കിളി കാട്ടുതി, ഇവിടെ ഈ സാധനങ്ങൾ കിട്ടുമോ? ഇവിടെ നെടുങ്കണ്ടത്തൊക്കെ കിട്ടുന്നതാണോ ഇത് വെട്ടുക്കിളി കാട്ടുതേന്? കാട്ടുതേൻ കിട്ടുമായിരിക്കും, വെട്ടുക്കിളിയെ കിട്ടുമെന്നറിയാവുന്ന. എന്താണ് ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹാരം? കാട്ടുതേൻ, വൈൽഡ് ഹണി. അത് ഈച്ച പിടിച്ചുണ്ടാക്കുന്ന ഹണിയേക്കാൾ നല്ല ഹണിയാണ് കാട്ടിൽ നിന്ന് കിട്ടുന്നത്. ഗോത്രവർഗ്ഗക്കാർ കൊണ്ട് തരുന്നതല്ല ഒന്നാം തരം. മറ്റേ എല്ലാം പഞ്ചസാര വാങ്ങിച്ചു കഴിഞ്ഞാൽ കാണാം ഇത്രയും പഞ്ചസാര എഴുതിയിരിക്കും, ബാക്കി ചുമ്മാ കളിപ്പിയില്ല. അതൊക്കറിയാം. വെട്ടുക്കിളി എന്ന് പറഞ്ഞ ഉറക്ക പറ, പാനീയം. അവരാലോചിച്ചിട്ടെങ്കിൽ ശരിയാകുന്നില്ല. എന്നാ കുഞ്ഞ വെട്ടുക്കിളി? നിസ്രയമിൽ 10 ബാധകൾ വന്നില്ല, അതിലൊന്നല്ലേ വെട്ടുക്കിളി? അതെല്ലാം തിന്നുകളി. ഈ കിളി വന്നിട്ട് എല്ലാ ചെടിയുടെയും മരത്തിനെയും നാമ്പെല്ലാം വെട്ടി തിന്നേച്ചു. വെട്ടി
മുറിച്ചു കളി അപ്പം ആ വെട്ടിക്കിളി അതാണോ? അതാണ് യോഹന്നാൻ സ്നാനം കിളിയെ പിടിച്ചു തിന്നോ? സന്യാസി കിളിയെ പിടിച്ചു തിന്നു, പിന്നെ എങ്ങനെയാ അത് ശരിയാകുന്നു? ഞാറക്കാട്ടുകാരെന്ന് ചിന്തിച്ച് സന്യാസി കിളിയെ പിടിച്ചു തിന്നു. വലിയ ഭക്തിയായിട്ട് നിങ്ങൾ വേദവസ്ത്രം വായിക്കുകയല്ലോ. യോഹന്നാൻ്റെ ആഹാരം വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നത് കിളിയെ പിടിച്ചു തിന്നു. പിന്നെന്താ നിങ്ങൾ ഇതുണ്ടായിരുന്നെന്ന് ചോദിക്കാതെ ഇതുവരെ? എന്തുകൊണ്ട് ഈ ചോദ്യം ഇതുവരെ ചോദിച്ചില്ല? ഈ സന്യാസിയായ യോഹന്നാൻ കിളിയെ പിടിച്ചു തരുന്നത് ഞാൻ എന്തിനാണ് അച്ഛനോട് ചോദിച്ചോ? ചോദിക്കാതെ അവർക്ക് ധൈര്യമില്ലയോ, പറയാൻ അച്ഛന് ധൈര്യമില്ലയോ എന്ന് എനിക്കറിയാം. വെട്ടുക്കിളി എന്ന് പരിഭാഷപ്പെടുത്തി വെച്ചിരിക്കുന്ന വാക്ക് കിളിയല്ല. അതിന് അറബി ദേശത്ത് അതിനുള്ള പേര് കറൂബ് എന്നാണ്. കറൂബ് അതൊരു മരത്തിൻ്റെ കായാണ്, നല്ല രുചിയുള്ള സാധനമാണ്. നമ്മുടെ വാളമ്പുള്ളിയുടെ ഷേപ്പിലുള്ള ചോക്ലേറ്റ് ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് കറൂബ് എന്ന് പറയും. അതിന് ഇംഗ്ലീഷിൽ ലോക്കസ്റ്റ് എന്നാ പറയുന്നത്? നിങ്ങൾ ഡിക്ഷണറി നോക്കിയാണെന്നറിയാം. LOCUST ലോക്കസ്റ്റ്. ലോക്കസ്റ്റ് എന്നുള്ളതിന് ഈ കറൂബ് എന്ന് അർത്ഥമുണ്ട്, വെട്ടുക്കിളി എന്ന് അർത്ഥം. ഇപ്പം ബൈബിള് പരിഭാഷപ്പെടുത്തിയവരെ അതിന് വെട്ടുക്കിളി എഴുതി വെച്ചത് എൻ്റെ കുറ്റമല്ല, അവരുടെ കുറ്റം. അതുകൊണ്ട് നമ്മളെല്ലാം വിചാരിച്ചിരിക്കുന്നത് യോജനാസനാമം കിളിയെ പിടിച്ചത് ചെയ്തിട്ടില്ല. കിഴക്കൻ പാരമ്പര്യത്തിലെങ്കിലും സന്യാസി മാംസം ഭക്ഷിക്കാൻ പാടില്ല എന്നാണ്. ഭൂതായക്കാനൂരിൽ പറയുന്നത് സന്യാസി മാംസം ഭക്ഷിക്കരുത്, വേശ്യാഘോഷത്തിന് തുല്യമാണെന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഭൂതായക്കാനിൽ എഴുതി വച്ചിരിക്കും സന്യാസി മാംസം ഭക്ഷിക്കാൻ പാടില്ല. ഇന്ത്യയിലെ മറ്റ് മത സന്യാസിമാർ അങ്ങനെ ചെയ്യുന്നവരാണല്ലോ. അപ്പോൾ യോഹന്നാൻ വളരെ ലളിതമായ ഭക്ഷണം, ഒരു മനുഷ്യനും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തില്ല എന്നുള്ള ഉറപ്പായി. നമ്മുടെ ഒരു അച്ഛൻ അങ്കമാലിയിൽ താമസിച്ച് കാട്ടിൽ കയറിപ്പോയതറിഞ്ഞാലും ബദനി ആശ്രമത്തിൽ നിന്ന് വന്ന് പത്രോസൊക്കെ കേട്ടിട്ടുണ്ടോ? ആ കാട്ടിൽ കയറി പോയി, പിന്നെ അതിലെ വീട് അങ്ങ് പോയി പോയി തമിഴ്നാട്ടിൽ പോയി മരിച്ചു പോയി. അത് ജനങ്ങൾ ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു കാട്ടിൽ. ഈ യോഹന്നാൻ ആരും ഒന്നും കൊടുത്തില്ല. നമ്മൾ ബൈബിൾ വായിച്ചാൽ മരുഭൂമിയിൽ വെച്ച് സ്കറിയായുടെ മകനായി യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി എന്ന്. അതുവരെ എവിടെയായിരുന്നു? ഒരു പിടിയില്ല. അത്രയും നാൾ യോഹന്നാൻ എവിടെയായിരുന്നു? യേശു ക്രിസ്തു മാമോദീസയേക്കാൻ വന്ന് യോഹന്നാൻ അടുത്ത് വരുന്നു, അതുവരെ എവിടെയായിരുന്നു? നസറത്തിലായിരിക്കാം, ജോസഫിൻ്റെയും മറിയാമും കൂടെ ആയിരിക്കാം. പക്ഷേ യോഹന്നാൻ അദ്ദേഹം ജീവിച്ച് വളർന്നത് നിർജ്ജന പ്രദേശത്താണ്, മരുഭൂമിയിലാണ്, വീട്ടിലല്ല. നിർജ്ജന പ്രദേശത്ത് തപസ് ചെയ്യുന്നയാള്, അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹർഷിയാണെന്ന് ഞാൻ പറഞ്ഞു. മനുഷ്യരില്ലാത്ത വനത്തിൽ പോയി തപസ് ചെയ്ത് അവിടുന്ന് എന്ത് കിട്ടുമോ അത് ഭക്ഷിച്ച് ജീവിച്ചു. കാട്ടിൽ കിട്ടുന്ന ഇതൊക്കെ ഉള്ളു, അത് ഭക്ഷിച്ച് ജീവിച്ചു. വസ്ത്രം ആഹാരം എല്ലാം വളരെ സിമ്പിളാണ്, ലളിതനാണ്. അങ്ങനെ ആണല്ലോ സന്യാസി. ആർഭാടമായിട്ട് നടക്കുന്നയാൾ സന്യാസിയാകുന്നു? ആകത്തില്ല. ആകാൻ അങ്ങനെയുള്ളൊരു തന്നെയാകാൻ പോകരുത് നിങ്ങൾ. അപ്പോൾ യോഹന്നാൻ വളരെ ലളിതമായിട്ട് ജീവിക്കുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ വായിച്ചു കേട്ടത് സെയിൻ്റ് ലൂക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം വായിച്ചിപ്പോൾ സന്ധ്യയ്ക്ക് നമ്മൾ വായിച്ച ഏവെങ്കിലും. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് യേശായ ദീർഘദർശി എഴുതി വച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ ദൈവത്തിന് വഴിയൊരുക്കുവീൻ എന്ന് വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം യോഹന്നാനെ നിർവഹിച്ചിരിക്കുക. മരുഭൂമിയിൽ അദ്ദേഹം അവിടെ താമസിക്കുന്നത്. ദൈവത്തിന് വഴിയൊരുക്കുവീൻ എന്ന് വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. അപ്പോൾ യോഹന്നാൻ എന്തുവാ? ഒരു ശബ്ദം. അപ്പോൾ യോഹന്നാനോട് ചോദിച്ചു, നീയാണോ മശിഹ, ക്രിസ്തു നീയാണ്? അല്ല. നീയാണോ ആ പ്രവാചകൻ? അല്ല. നേതി നേതി നേതി, അതല്ല, ഇതല്ല, അതല്ല, പിന്നെ എന്നതാ? അവസാനം അദ്ദേഹം പറഞ്ഞു, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ ശബ്ദമാണ് ഞാൻ, ഞാനൊരു ശബ്ദം മാത്രം.
ഏതോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പുറത്ത് വഴിയാരും ഇന്നലെ ഇന്ന് പത്രത്തിലൊക്കെ ഉണ്ട്, അശ്വത്ഥാമാവ് ഒരു ആന മാത്രമെന്ന് പറഞ്ഞു. നിങ്ങൾ വായിച്ചോ? വായിച്ചില്ല, പത്രം വായിക്കുന്ന പതിവില്ല എനിക്ക്. അശ്വത്ഥാമാവ് ഒരു ആന മാത്രമെന്നും പറഞ്ഞു. ആരാന്ന് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ യോഹന്നാനൊരു ശബ്ദം മാത്രം മനുഷ്യനാണെന്ന് പോലും പറയുന്നില്ല. അത്രയ്ക്ക് അദ്ദേഹം എളിമയുള്ളയാളും താണിറങ്ങി വരുന്നയാളും ആയതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ പറയും, ഞാൻ ഞാറക്കാട് പള്ളിയിൽ ഒരു തൂണാണെന്ന് പറയും. കേസ് നടത്തി ജയിച്ച ആളാണെന്ന് ഞാൻ പറയും. നെഞ്ചു വിരിച്ച് നേരിട്ടയാളാണെന്നൊക്കെ നമ്മൾ പറയുമായിരിക്കാം. പക്ഷേ യോഹന്നാനോട് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചാൽ ഞാനൊരു ശബ്ദമാണെന്ന് പറയും. ലോകത്താരയിലും ഇങ്ങനെ അവനവനെ തന്നെ നിർവചിക്കുമോ? അതിൽ നമ്മൾ എന്ത് പഠിച്ചു? യോഹന്നാൻ ഒരു ഉത്തമനായ സന്യാസി, മഹർഷി, ശ്രേഷ്ഠനാണ്. അദ്ദേഹം മരുഭൂമിയിൽ താമസിച്ച് ദൈവാത്മാവിനാൽ ഉദ്യമിപ്പിക്കപ്പെട്ടയാളായിരുന്നു. വെളിപ്പാട് ലഭിച്ചു. എന്താണ് വെളിപ്പാടെന്ന് പറഞ്ഞാൽ, വേദോത്സവത്തിലെ അവസാനത്തെ പുസ്തകം ഏതാണ്? വെളിപ്പാട് എന്ന് പറഞ്ഞാൽ റെവലേഷൻ. ദൈവം വെളിപ്പെടുത്തി, അതായത് വെളിച്ചത്തിലാക്കി കൊണ്ട് തരുന്നതാണ് വെളിപ്പാട്. അതുപോലെ ഇരുളിലിരുന്നത് വെളിച്ചത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ പേരാണ് വെളിപ്പാട്. അപ്പോൾ യോഹന്നാൻ സ്നാപകന് നിത്യസത്യത്തിൻ്റെ വെളിപ്പാട്, സനാതന സത്യത്തിൻ്റെ വെളിപ്പാടുണ്ടായി. വെളിവാക്കി, തലയ്ക്ക് വെളിവില്ലയോ ചോദിക്കത്തില്ല ചിലപ്പോൾ, അതിൻ്റെ അർത്ഥം തന്നെ എല്ലാം ക്ലിയറായി, എല്ലാം ലൈറ്റിൽ കാണുന്നവർ കാണാമെന്ന അർത്ഥം. യോഹന്നാന് വെളിപ്പാടുണ്ടായി. ദൈവം കൊടുക്കുന്നതാണ് വെളിപ്പാട്. അങ്ങനെ പറയാൻ കാരണം, യേശു ക്രിസ്തു ചോദിച്ചു, ജനങ്ങളെന്നെ ആരെന്ന് പറയും? അവരങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങളെന്ത് പറയുന്നു? അതിന് ഒരാൾ മറുപടി പറഞ്ഞു. ആരാ മറുപടി പറഞ്ഞ്? എല്ലാം ഒരാളോട് ചോദിച്ചാൽ ആ പുളി ബുദ്ധിമുട്ടാണ്. ശ്വാസം. നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞു ചോദിച്ചതിന് ശിഷ്യന്മാരിൽ ഒരാൾ മറുപടി പറഞ്ഞു. ആരായിരുന്നത്? അയ്യോടെ വേദോത്സവത്തിൽ വായിക്കില്ലയോ? ആ ആരാ? പത്രോസ്. കറക്റ്റാണ്. ആരാ പറഞ്ഞെന്നറിയാൻ വയ്യ. ആ ഒരാൾ പ്രപ്പോസ് ചെയ്ത്, മറ്റേയാൾ സെക്കൻഡ് ചെയ്ത്, അവൻ രണ്ടും കറക്റ്റാണ്. പത്രോസ് ലീഹായയാൾ പറഞ്ഞത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ അത്ര നല്ല ആൻസർ പറഞ്ഞു. ക്ലാസ്സിലാണെങ്കിലും നല്ല ആൻസർ വരുമ്പോൾ ഒരനക്കവും സന്തോഷമൊക്കെ ഉണ്ടാകുമല്ലോ. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞു, ഇത് നിൻ്റെ തലയിൽ നിന്ന് വന്നതല്ല, നിൻ്റെ ബുദ്ധിയിൽ നിന്ന് കണ്ടുപിടിച്ചതല്ല, പിന്നെ ഇവിടുന്ന് കിട്ടി. സ്വർഗത്തിലുള്ളവനായ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പാടാക്കി വെളിപ്പെടുത്തി തന്ന, റിവീല് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് വെളിപ്പാടും ദൈവത്തിൽ നിന്ന്. അങ്ങനെയും പഠിക്കാം. പുസ്തകത്തിൽ നിന്ന് പഠിക്കാം, സാറന്മാരിൽ നിന്ന് പഠിക്കാം, പ്രകൃതിയിൽ നിന്ന് പഠിക്കാം, ഉള്ളിൽ നിന്ന് പഠിക്കാം. ദൈവം വെളിപ്പെടുത്തി തരും. അങ്ങനെ വെളിപ്പാട് ലഭിച്ച ഒരാരാ ആളായിരുന്നു യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ചൊരു വാക്കേ ഞാൻ പറഞ്ഞുള്ളൂ. എനിക്ക് എത്ര സമയം? 5 മിനിറ്റ് കഴിഞ്ഞു. അച്ഛൻ ചിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്തുവാ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എനിക്ക് ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. നീട്ടണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ രണ്ടാമത്തെ പ്രശ്നം, നീട്ടണ്ടെന്ന് അച്ഛൻ പറയുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഒട്ടും ശരിയല്ലല്ലോ. അപ്പോൾ ഈ യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശ്രോതാക്കളെ വിറപ്പിച്ചയാളായിരുന്നു. എങ്ങനെ? അദ്ദേഹത്തിൻ്റെ പ്രശ്നം വഴിപെട്ടാണ് ജോലി. മരുഭൂമിയിൽ ദൈവത്തിന് പാത ഒരുക്കുന്ന ജോലി എന്ന് പറഞ്ഞ് ഹൈവേ ഉണ്ടാക്കുന്നയാളാണ്. റോഡ് വെട്ടുന്ന, എങ്ങനെ റോഡ് വെട്ടുന്നു? മരുഭൂമിക്ക് റോഡ് വെട്ടി ആര് പോകാൻ അതിന്? അദ്ദേഹം റോഡുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യഹൃദയങ്ങളിലൂടെ ദൈവം സഞ്ചരിക്കുന്നതിന് വേണ്ടി ഹൃദയങ്ങളെ തയ്യാറാക്കുന്ന, എങ്ങനെ? അനുതാപം വഴി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ അനുദിക്കണമെന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിച്ച് ആൾക്കാർ വന്ന് യോഹന്നാൻ്റെ അടുത്ത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന സ്ഥിതി വരെ എത്തി, അവരുടെ പാപമെല്ലാം ഏറ്റുപറഞ്ഞ് അവരെ വെള്ളത്തിൽ കഴുകി മാനസാന്തര സ്നാനം കൊടുത്ത് വിട്ടു. അങ്ങനെ യോഹന്നാൻ വഴിയൊരുക്കുന്ന എങ്ങനെ? ജനഹൃദയങ്ങളെ ശുദ്ധീകരിച്ചു ദൈവത്തിന് കൊള്ളാവുന്ന ഹൃദയങ്ങളാക്കി വെക്കുന്ന പണിയായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെ വഴിവെട്ട് ജോലി. അതേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ അച്ഛൻ്റെ ചിരിയൊക്കെ പോക്കാം. ഇപ്പോൾ അച്ഛൻ ചിരിച്ചതേ ഉള്ളൂ, ബാക്കി എന്തുവാണെന്ന് എനിക്കറിയാവുന്ന, അതുകൊണ്ട് ഞാൻ ഇനി നീട്ടത്തില്ല. അങ്ങനെ യോഹന്നാൻ നമ്മുടെയും മനസ്സുകളെ ശുദ്ധീകരിക്കാം.
അദ്ദേഹത്തിൻ്റെ ആഴ്ന്നിറങ്ങുന്ന വാക്കുകൾ കൊണ്ട് നമ്മളെയും നേരിടാൻ കഴിവുള്ളയാണ് ആ യോഹന്നാൻസ്. അദ്ദേഹം പറയും, വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി ഏതായി വൃക്ഷം? മനുഷ്യൻ എന്ന് പറയുന്ന വൃക്ഷം. വഴിതെറ്റി ജീവിക്കുന്ന രാജാവായാലും ആരാ ഹേരോദാവായാലും നമ്മളായാലും വഴിതെറ്റി ജീവിക്കുന്നതിന് പറയും, നിൻ്റെ ചവിട്ടിൽ ദൈവം കോടാലി വെച്ചിരിക്കുന്നു, ഈ പോക്ക വെട്ടിക്കളെ. അങ്ങനെ പറയാൻ ധൈര്യമുള്ള യോഹന്നാൻ സ്നാപകന് നമ്മളോടും ചിലതൊക്കെ പറയാൻ കാണുമല്ലോ, അന്നത്തെ ജനങ്ങളോട് മാത്രം. ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം 7 ജനുവരിയാണ് സാധാരണ നടത്തുക. എന്നാൽ അതേത് ദിവസം വേണമെങ്കിൽ നടത്താം. യോഹന്നാൻ്റെ രക്തസാക്ഷി മരണം ആണ് ഇന്ന് നമ്മൾ വലിയ ആഘോഷമായി നടത്താൻ. ഇത് പഴയ പോലെ നടത്താൻ ഒക്കുകയില്ല, ഘോഷമൊന്നുമില്ല. കൊറോണ വന്നുകൊണ്ട് ഒരു ഘോഷമില്ലാത്ത ആഘോഷമാണ് നമുക്കുള്ളത്. ഏതായാലും ഒരു പ്രതിസന്ധ്യ ആരാധനയാണ് പ്രധാനം. പിന്നെ ഈ പ്രദക്ഷിണമെന്ന് പറയുന്നത് ഏകദേശം ഒരു നഗരി കാണിക്കൽ പോലെയാണ്. നാട്ടുകാരുടെ ഇടയിൽ കൂടി നമ്മൾ ഇങ്ങനെ എന്താ പറഞ്ഞുകൊണ്ട് പോകും, ചെണ്ടയും പാട്ടും ഒക്കെ കാണുമെന്ന് വെച്ചാൽ പക്ഷേ എന്താ പറഞ്ഞുകൊണ്ട് പോകും? നമ്മൾ എന്തിനാണ് പോകുന്നത്? ചെണ്ടയുടെ ശബ്ദം കേൾപ്പിക്കാനാണ്. എന്തിനാണ് പ്രദക്ഷിണം? നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണത്തിൻ്റെ അർത്ഥം എന്താ? അർത്ഥം അറിയാതെ ചെയ്യരുത്. നമ്മൾ പ്രദക്ഷിണം, പ്രതിഷ്ഠതല്ല, പ്രദക്ഷിണം പോകുന്നതിൻ്റെ അർത്ഥം ഞങ്ങൾ യോഹന്നാൻ സ്നാപകനെ പ്രകീർത്തിക്കുന്നു, അദ്ദേഹത്തിൻ്റെ നന്മയെ ഞങ്ങൾ ആഘോഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ സ്വന്തം ആൾക്കാരാണ് ഞങ്ങളെന്നും യോഹന്നാൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാൻ ഞങ്ങൾക്ക് തയ്യാറാണെന്നും ഇത് ലോകരോട് പറയാനും വേണ്ടി ഞങ്ങൾ ഇതാ വരുന്നു. അതാ ഈ വാഹനത്തിൻ്റെ പിന്നാലെ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്നതിൻ്റെ അർത്ഥം, പോകുന്ന വഴി താരകൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇത് പഴയ വിശ്വാസമാണ്. പ്രദക്ഷിണം കടന്നു പോകുന്ന വഴികൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ചുമ്മാ അല്ല പോകുന്നത്, കുരിശുമൊക്കെ പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. കുരിശും മെഴുതിരിയും വിളക്കുമൊക്കെ ആയിട്ടാണ് പോകുന്നത്. പോകുന്ന പാതകൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവനാമം കീർത്തിച്ചുകൊണ്ട് നമ്മൾ ചുമ്മാ നടന്നു പോവുകയല്ല, മൂകരായിട്ട് പോവുകയല്ല, ദൈവനാമം കീർത്തിച്ചുകൊണ്ടും. ആരുടെ അനുസ്മരണയാണോ നിർവഹിക്കുന്നത്, ആളിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട്, യോഹന്നാൻ സ്നാപകൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ റാസയ്ക്ക് പോകാം. പ്രദക്ഷിണ റാസയല്ല, പ്രദക്ഷിണ. കാരണം അദ്ദേഹമാണ് നമുക്ക് ശക്തി പകരുന്ന മധ്യസ്ഥൻ, ഈ ഇടവകയുടെ മധ്യസ്ഥനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകണം. ദൈവനാമം മഹത്വപ്പെടുന്നുണ്ട്, ഈ നാട് അനുഗ്രഹിക്കപ്പെടുന്നത്. അതാ പ്രധാന ഉദ്ദേശം. ഈ ദേവാലയം വഴി, ഈ തിരുനാൾ വഴി ഈ പ്രദേശം അനുഗ്രഹിക്കപ്പെടുന്നു. അല്ലേ പിന്നെ നമ്മൾ വെറുതെ എന്തിനാണ് പോകുന്നത്? ദൈവം നമ്മളെ അതിനാണ് ഇവിടെ അങ്ങനെ ഒരു പള്ളി ഇവിടെ ഉണ്ടായി. ഇവിടെ അടുത്തെങ്ക് വേറെ വലിയ അടുത്ത് ഒരുപാട് പള്ളിയൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദ്ദേശം ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ദേശം ഈ ദേവാലയം വഴിയും ഈ തിരുനാൾ വഴിയും അനുഗ്രഹിക്കപ്പെട്ടതായി തീരണം. അതിനുവേണ്ടി നമുക്ക് പ്രദക്ഷിണം നടത്തണം. ആ പ്രദക്ഷിണം ഇവിടെ നിന്ന് ആരംഭിച്ചു പോകും, ഇവിടെ തന്നെ തിരിച്ചു വരും. അതെല്ലാം എല്ലാവർക്കും ദൈവകൃപയ്ക്കും അനുഗ്രഹമായി തീരട്ടെ. യോഹന്നാൻ സ്നാപകൻ്റെ പ്രാർത്ഥന നാം എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ.